ശ്രീ ശ്രീ നോക്ക്, ബില്ല് ചേണ്ട പോക്കറ്റ് നീട്ടിയ. അയ്യോ, അത് സൂക്ഷിച്ചു പോയി. അളിയൻ കണക്ക് കാണിക്കുള്ളായിരിക്കും. എന്റെ പൊന്ന് ശ്രീ, ശ്രദ്ധിച്ചു നോക്ക്. ശ്രദ്ധിച്ചു പോകാനാ? ഇതിന് ശ്രദ്ധിച്ചു പോകണ്ട, ബില്ലല്ലേ. മടക്കി തയ്യ. അവിടെ അത്ര മണ്ടനായി പോയല്ലോ ദൈവമേ. എന്തോ പ്രശ്നം, സംഭവം എന്തോ. എടാ നോക്കടാ, ചേട്ടന്റെ പോക്കറ്റ് നീട്ടിയാണത്. അച്ഛന്റെ പോക്കറ്റ് നീട്ടിയെങ്കിൽ ഏതെങ്കിലും എന്റെ ബില്ല്. പാറിലെ ബില്ല് 5200 രൂപ. ഡേറ്റ് നോക്ക്, 5-ന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞ മനുഷ്യനാണ്. 2 ദിവസം മുമ്പാണ് ഡേറ്റ്. ഞാൻ നോക്കിയോ, ഞാൻ ഇന്ന് ഇവിടെ ഭീകര പ്രശ്നം ഉണ്ട്. അങ്ങ് നോക്കിയോ. ചുമ്മാ ഇരി ശ്രീ, നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് ആദ്യം അറിയണ്ടേ? ഒരു സത്യാവസ്ഥ അറിയണ്ട. എന്റെ ചേച്ചി പിള്ളേരെ തിന്നാനുള്ള പൈസയാണ് കണ്ട ബാറിൽ കൊണ്ടുപോയി കൊടുക്കണത്. അച്ഛൻ കുടിക്കാൻ പോയാ? അമ്മ വിളിച്ച് പറയണോ? എന്റെ പൊന്നു വെച്ച് നീ വായിച്ചിട്ടുണ്ടായി. അമ്മോല് പറഞ്ഞാ ഞാൻ അച്ഛനെ കൊല്ലും. സപ്പോർട്ട് ചെയ്താ നിന്നെ കൊല്ലു. നോക്കിയോ, മാമന് തോന്നുന്നുണ്ട് ഈ കാര്യത്തിൽ ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നു. അച്ഛൻ എനിക്ക് വാക്ക് തന്നെയാണ്, ഞാൻ കുടിക്കൂല അതും വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ. നോക്കിയോ ഇന്ന് ഇവിടെ 5200. എനിക്ക് ഭ്രാന്ത് എടുക്കണത്. നമുക്ക് ആദ്യം മിണ്ടണ്ട, എന്നിട്ട് പതുക്കെ ചോദിച്ചറിയാം. തുണിയൊക്കെ നനച്ചിട്ടാ, കുറച്ച് വെയിലുണ്ട്. കുറച്ച് കഴിയുമ്പോ ഡിസംബർ ആണ്, മഴയും വെള്ളവും ആയിരിക്കും. എല്ലാ മാസവും മഴയും വെള്ളവും തന്നെ. എല്ലാ മാസവും വെള്ളം തന്നെ, പിന്നെ എല്ലാ മാസവും വെള്ളം വേണ്ടേ? എല്ലാ മാസവും ഇപ്പൊ മഴയാണ്, വെള്ളം തന്നെ. വെള്ളം വെള്ളം വേണം. മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം വേണം. പിന്നെ വെള്ളം വേണ്ടേ? ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ഒരു മനുഷ്യരത്തിന് 80 കിലോ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് 3 ലിറ്റർ കുടിക്കണം. 60 കിലോ ആണെങ്കിൽ 2 ലിറ്റർ, 40 കിലോ ആണെങ്കിൽ 1 ലിറ്റർ, എൻ്റെ വാറ കുട്ടിക്ക് 6 ലിറ്റർ. അപ്പം എല്ലാവർക്കും വെള്ളം ചേർത്ത് വേണം. അത്യാവശ്യമായ ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. എന്ത്? പക്ഷെ എല്ലാ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വെള്ളം കുടിക്കാൻ പറ്റൂല. എല്ലാ വെള്ളങ്ങളും കുടിക്കും. മലിനജലങ്ങളില്ലേ, മലിനജലം കുടിച്ചാൽ എന്ത് ചെയ്യും? ടൈഫോയിഡ് വരും, മഞ്ഞപ്പനി വരും, മലമ്പനി വരും. അതുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാവൂ. പക്ഷെ ചില വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കരള് പോകും. അതുപോലെ വെള്ളം കുടിച്ചാൽ കരള് പോകുന്നുള്ളത് തെറ്റാണ്. ഇപ്പോൾ ഭക്ഷണപദാർത്ഥങ്ങൾ ഒരു എണ്ണ വെച്ച് ഒരുപാട് പ്രാവശ്യമൊക്കെ മീൻ പൊരിക്കുക ചെയ്ത് ആ ഭക്ഷണം കഴിച്ചാലും നമുക്ക് കരള് പോകും. അല്ല, നിങ്ങളിപ്പോൾ ഈ വെള്ളം വെള്ളം വെള്ളത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഇല്ലേ? നിങ്ങൾ വെള്ളം കുടിക്കേ, ധാരാളം വെള്ളം കുടിക്കേ. ആര് കുടിച്ചില്ലെങ്കിൽ അളിയൻ വെള്ളം കുടിക്കണമല്ലോ, അത് മതി. എൻ്റെ അമ്മോ, സത്യം പറഞ്ഞ ഗൗരി, ഞാൻ വെള്ളം കുടിക്കുക തന്നെ. രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പറഞ്ഞ പാടെ. മുട്ടിച്ച മുട്ടിച്ച് എന്തോന്ന് വേണം, കണ്ടറക്കം കളിച്ച് നടക്കാണ്. ഇതേക്കാരെ കണ്ണിൽ പൊടിയിട്ട് ആരാ? എനിക്ക് എന്താടാ ആരെ കണ്ണി പൊടിയിട്ടാ ഞാൻ? ആരെ കണ്ണി പൊടിയിട്ട്? കണ്ണി പൊടിയുടെ കാര്യമൊന്നും പറയണ്ട. പൊടിയിട്ട് എന്റെ ചേച്ചി അടിച്ചോണ്ട് പോയി. ഡേടായി അനാവശ്യം പറയല്ലേ. ഇവിടെ നാളെ ആളറിയെ എല്ലാവർക്കും സദ്യയും കൊടുത്ത് പന്തലിൽ കയറ്റി താലി കെട്ടിട്ടാണടാ. താലി കെട്ടി അടിച്ചോണ്ട് പോയത്? അടിച്ചോണ്ട് പോയത് തന്നെ. ഈ ചെറുക്കൻ എന്ത് തരണത്? എടാ അന്തസ്ഥാനം മണ്ഡപത്തിൽ വെച്ച് താലി എടുത്തതാണ് അതിൻ്റെ ചേച്ചി കൊണ്ടുപോയത്. എടാ നിന്റെ മനമാറ്റത്തിൻ്റെ കാര്യം എനിക്കറിയാം കേട്ടാ സൈക്കൂട്ടാ. നീ കൂടെ കളിക്കല്ലേ കേട്ടാ. ആയിക്കോടാ, നീ ആയിക്കോ. നീ നല്ല മോനാണടേ, എനിക്കറിയാടേ. എടാ ഞാൻ നിന്റെ കൂടെ ഒട്ടി നിന്ന് ജീവിക്കാനൊന്നും പോകണില്ല കേട്ടാ. ബാലിന് ബാലിൻ്റെ കാര്യം അറിയാം. റെസ്റ്റോറൻറ്റ് നീ നടത്തിക്കോ, നടത്തി നീ നോയി വരും കേട്ടാ. നീ ബാലിനെ അടുപ്പിക്കണ്ട, ബാലു മാറിപ്പയ്ക്കോളാം. ഞാൻ വിചാരിച്ചു എന്ന് വന്ന് എൻ്റെ കൂടെ ഒട്ടി ജീവിക്കുമെന്ന്. പോടാ, നീ പോടാ, ബാലി കുറെ കണ്ട തന്നെ. നീ തള്ളി നേരത്തെ അവിടെ, നീ 2 പ്രാവശ്യം തോളി തള്ളിയിട്ടില്ലേ? ഞാൻ മൈൻഡ് ചെയ്തടാ, അപ്പോഴേ മനസ്സിലായി നീ എന്നെ ഒഴിവാക്കാനുള്ള പരിപാടിയാണെന്ന്. ആ ആവാൻ വേണ്ടി തന്നെ തള്ളിയിട്ടത് തന്നെ. ആ തന്നെ. ഓ ഓർത്തോ, ഓ ഇതിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്ത്, നീ ഓർത്തോ. ഓ നീ റെസ്റ്റോറൻറ്റ് നടത്ത്, ഓ നടത്ത്, നന്നായി വരും കേട്ടോ. ആ നീ നന്നായി വരുവേ, എന്നെ ഒഴിവാക്കി. ആ ആ ശരി, ആ ആയിക്കോട്ടെ. ആ എനിക്കതല്ല ദേഷ്യം, ഞാൻ സ്നേഹത്തോടെ എൻ്റെ കൈ തോളിലെ ഞാൻ കൈവച്ച്. നീ 2 പ്രാവശ്യം തട്ടിയറിഞ്ഞില്ലടാ, ഞാൻ ശ്രദ്ധിച്ചടാ. ശ്രദ്ധിച്ചാ? ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ ചെയ്തത്. കള്ളൻ, ചതിയൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.